പാകിസ്ഥാൻ തകർന്നടിയുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാവങ്ങൾ വിശപ്പ് മാറ്റാനായി കഴിക്കുന്ന റൊട്ടി വിലയും റോക്കറ്റ് പോലെ കുതിച്ചുകയറി. റൊട്ടിക്കായി പോലും സാധാരണക്കാർ പാടുപെടുകയാണ്. മറ്റൊരു സുപ്രധാന കാര്യം, പാകിസ്ഥാനിൽ എണ്ണവില കുതിച്ചു വരികയാണ്. ഡീസൽ വില പാകിസ്ഥാനിൽ ലിറ്ററിന് 262 രൂപയായി. പലരും യാത്രാ സൗകര്യം വെട്ടിക്കുറച്ചു. കറാച്ചിയിലെ തിരക്കേറിയ ഭാഗത്തെ ഗ്യാസ് സ്റ്റേഷനായ ടോട്ടൽ പാർക്കോ പാകിസ്ഥാൻ ലിമിറ്റഡിൽ പാതകൾ ശൂന്യമാണ്. പെട്രോൾ വിലയാകട്ടെ 200 രൂപയിൽ അധികമായി. പ്രധാന പാതകൾ തിരക്ക് കുറഞ്ഞു. പമ്പുകൾ കാലിയാണ്. വാഹനങ്ങൾ ഉള്ളവർക്ക് എണ്ണ വാങ്ങാൻ നിവൃത്തിയില്ലാത്തതിനാൽ യാത്രകൾ ഒഴിവാക്കി. കറാച്ചിയിലെ തിരക്കേറിയ ഭാഗത്തെ ഗ്യാസ് സ്റ്റേഷനായ ടോട്ടൽ പാർക്കോ പാകിസ്ഥാൻ ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന അലി എന്ന പെട്രോൾ പമ്പ് മാനേജർ ഇർഫാൻ അലി പറയുന്നത്, എണ്ണവില കൂടിയതിനാൽ കച്ചവടം പകുതിയായി കുറഞ്ഞു എന്നാണ്. സമ്പന്നർ മാത്രമാണ് എണ്ണ അടിക്കാൻ എത്തുന്നത്. ഇപ്പോൾ ഇന്ധനം ലിറ്ററിന് 250 രൂപയായതോടെ അത് 13,000 കുറഞ്ഞു. ബിസിനസ്സിനായുള്ള മത്സരം കടുത്തതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ തന്നെയാണ് ഫർസാന എന്ന വീട്ടുജോലിക്കാരി ബിബിസിയോട് പറഞ്ഞത്, പല സാധാരണ പാകിസ്ഥാനികളും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി വായ്പ എടുക്കുന്നു എന്ന്. തനിക്ക് ആഹാരം കഴിക്കാൻ താൻ പ്രതിമാസം 5,000 രൂപ കടം വാങ്ങാൻ നിർബന്ധിതയായി എന്നും പറയുന്നു. കറാച്ചിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഹോട്ടൽ കിച്ചണിലാണ് ഫർസാന ജോലി ചെയ്യുന്നത്. എന്നിട്ടും വീട്ടു ചിലവ് നടത്താൻ ഫർസാനയ്ക്കാകുന്നില്ല. വൈദ്യുതി ഗ്യാസ് ബില്ലുകൾ ഇരട്ടിയായി. അടുത്തിടെ നടത്തിയ പിത്തസഞ്ചി ശസ്ത്രക്രിയ കുടുംബത്തിന്റെ സമ്പാദ്യം വെട്ടിക്കുറച്ചുവെന്നും ഫർസാന പറയുന്നു. പ്രതിമാസ ചെലവുകൾക്കായി ഫർസാനയുടെ 16 വയസ്സുള്ള മകൻ ഒരു റെസ്റ്റോറന്റിൽ ജോലിക്ക് പോയി. സ്കൂൾ പഠനം നിർത്തി. ജീവിതം വളരെ ദുഷ്കരമായിരിക്കുന്നു. പക്ഷെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫർസാന പറഞ്ഞു. ഞങ്ങളുടെ വീട്ടു ചിലവുകൾ കൈകാര്യം ചെയ്യാൻ ഞാൻ എന്റെ എല്ലാ ആഭരണങ്ങളും വിറ്റു എന്നും ഫർസാന പറയുന്നു. രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കർഷകർക്ക് പ്രത്യേകിച്ച് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഉയർന്ന ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും ചിലവ് അവരുടെ ലാഭം വെട്ടിക്കുറച്ചു. കാർഷിക ഉൽപ്പന്നം വിറ്റാൽ വിലയില്ല. കൃഷിപ്പാടങ്ങൾ നശിച്ചു. പഞ്ചാബിലെ ഖുഷാബ് ജില്ലയിലെ 20 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ചെറിയ ഫാമിൽ ഗോതമ്പ്, കരിമ്പ്, പയർവർഗ്ഗങ്ങൾ, കാലിത്തീറ്റ എന്നിവ വളർത്തുന്ന മുഹമ്മദ് റാഷിദ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളായി തൊഴിലാളികളുടെ ചിലവ് വളരെയധികം വർദ്ധിച്ചു. കഴിഞ്ഞ വേനൽക്കാലത്ത് പാകിസ്ഥാന്റെ മറ്റൊരു ഭാഗത്ത് വെള്ളപ്പൊക്കത്തിൽ 1,300ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് $30 ബില്യൺ നാശനഷ്ടമുണ്ടാക്കി. പാകിസ്ഥാൻ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ചെറിയ മാതൃകകളില്ലാതെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീലങ്കയും വെനസ്വേലയും ഉൾപ്പെടെയുള്ള മറ്റ് വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെ പിന്നാലെ പാകിസ്ഥാനും തകർന്ന് തരിപ്പണമായി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5-ാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. ജനം ദാരിദ്ര്യത്തിലും നരകയാതനയിലുമാണ്. പണപ്പെരുപ്പം 48 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. തിരക്കേറിയ തുറമുഖ നഗരമായ കറാച്ചിയിൽ കുതിച്ചുയരുന്ന പണപ്പെരുപ്പം പ്രാദേശിക ബിസിനസ്സുകളെ ബാധിച്ചു. ഈ ശൈത്യകാലത്ത് തന്റെ റെസ്റ്റോറന്റിലെ വിൽപ്പന 50% കുറഞ്ഞതായി റാഷിദ് സീഫുഡിന്റെ ഉടമ മുഹമ്മദ് റാഷിദ് പറഞ്ഞു. ഇടത്തരം ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് അകന്നു നിൽക്കുകയാണ്. ബ്രെഡ്, മാംസം തുടങ്ങിയ പ്രധാന സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നതിനാൽ അസമത്വം മൂർച്ച കൂട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.